നമസ്കാരം. അപ്പൊ ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ഒരു ചലഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയ നുണയത്തി ആര് എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ഒരു ചലഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോ ഈ ചലഞ്ച് വളരെ സിമ്പിളാണ്. ഒരാൾക്ക് 3 മിനിറ്റ് ആണ് ഒരു നുണ പറഞ്ഞുണ്ടാക്കാൻ. ഒരു വിഷയം ഞാൻ കൊടുക്കും, ഓരോരുത്തർക്ക് രണ്ടു പേർക്കുണ്ട്. അപ്പൊ ആ രണ്ടു പേർക്ക് ഓരോരുത്തർക്ക് ഓരോ വിഷയങ്ങൾ കൊടുക്കും. ആ വിഷയത്തിന്റെ 3 മിനിറ്റ് നിർത്താതെ മുത്തങ്കാച്ചി നുണ പറയണം. മുത്തങ്കാച്ചി എന്ന് പറഞ്ഞാൽ ഒട്ടുക്കാത്ത നുണ, നമുക്ക് വിശ്വസിക്കാനേ അടുത്തുകൂടെ പോകാനേ പാടില്ല. അതുപോലത്തെ നുണ പറഞ്ഞാൽ ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ആരാണ്, നമ്മുടെ വീട്ടിൽ ആരാണ് എന്നുള്ളത് കണ്ടുപിടിക്കുകയാണ് ഈ ചലഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ അതിനുവേണ്ടി എന്റെ മക്കളെ ഈ വേദിയിലേക്ക് ഹാർദവമായി ക്ഷണിക്കുന്നു. അപ്പോ ഇതാണ് നമ്മുടെ താരങ്ങള്, ഒന്ന് ജെന്നീസ്, ഒന്ന് ജെന്നിഫർ. അപ്പൊ ക്യാമറയുടെ ബാക്കിൽ ഡുണ്ടിയാണെന്ന് പറയണേ. അപ്പൊ നമ്മളിവിടെ ചലഞ്ച് ആരംഭിക്കാൻ പോവാണ്. അപ്പൊ ഇതിൽ നമ്മൾ ടൈം സെറ്റ് ചെയ്യാൻ പോവാണ്, 3 മിനിറ്റ്. ഓക്കെ, നമ്മുടെ ജെന്നീസ് ഇരിക്കുകയാണ്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ കൊടുക്കുന്ന വിഷയം നമ്മുടെ വീട്, ഇതിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഒരാൾ ടൈം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. റെഡി? 3 മിനിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് നമ്മൾ നുണ എങ്ങനെയാണ് പറയാൻ പോണെന്നുള്ളത് കേൾക്കാം. നുണച്ചി റെഡി ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ റെഡി, 1, 2, 3 സ്റ്റാർട്ട്. ധികം സ്ഥലമുണ്ട് വീട് നിൽക്കുന്നത്. ആൻഡ് അതില് ഓൾമോസ്റ്റ് 1 crore സ്ഥലം, അതില് ഐ മീൻ ഏക്കർ സ്ഥലം. അതില് നിങ്ങളുടെ കാർസ്, അതേപോലെ തന്നെ പ്രൈവറ്റ് ജെറ്റ്, പിന്നെ ബോട്ട്, ഷിപ്പ്, അങ്ങനെ എല്ലാ വിധത്തിലുള്ള വെഹിക്കിൾസ് പാർക്ക് ചെയ്യാനായിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അവിടെ പല സാധനങ്ങളുണ്ട്. മീൻസ് ലൈക്ക് നമ്മളുടെ സ്മോൾ സ്കൂട്ടർ മുതൽ ജെറ്റ് വരെ ഉണ്ട്. അപ്പൊ എന്റെ വീട്ടിലത്തെ കാറുകളുടെ എണ്ണവും അതേപോലെ തന്നെ പ്ലെയിനുകളുടെ എണ്ണവും പറയാൻ പറ്റില്ല, ബിക്കോസ് അത് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്കധികം സംഭവങ്ങളുണ്ട്. ആൻഡ് എന്റെ വീടിന്റെ ഉള്ളിലത്തെ സംഭവം പറയുകയാണെങ്കിൽ 100 ന് മുകളില് ബെഡ്റൂംസ് ഉണ്ട്. ബാക്കിയുള്ള റൂംസ് എല്ലാം കൂട്ടിയിട്ടുണ്ട്, ബെഡ്റൂംസ് മാത്രം 100 ന് മുകളില് ബെഡ്റൂംസ് ഉണ്ട്. ഒരു അപ്രോക്സിമേറ്റ്ലി ഞാൻ പറഞ്ഞതാണ് 100, പക്ഷെ അതിന് കൂടുതൽ എന്തായാലും കാണും. ആൻഡ് ഞങ്ങളുടെ വീട്ടില് ഒരു 10,000 മെയ്ഡ്സ് ഉണ്ട്. അപ്പൊ ഈ റൂംസ് ഒക്കെ എന്തായാലും ക്ലീൻ ചെയ്യണം. അതേപോലെ തന്നെ റൂംസ് മാത്രമല്ല, വേറെ കിച്ചൺ ബാത്റൂം എല്ലാം കൂടി കൂട്ടിയിട്ട് കുറെ ആവും, ഒരു 2,000 ന് മുകളിലാവും. അപ്പൊ ഇതെല്ലാം ക്ലീൻ ചെയ്യണം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് മെയ്ഡിനെ വെച്ചിട്ടുണ്ട്. 10,000 മെയ്ഡ്സ് ഉണ്ടാവും. വീട്ടിനുള്ളിൽ തന്നെ 1,000 ഉണ്ട്. പിന്നെ പുറത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പിന്നെയും കുറെ 1,000 മെയ്ഡ്സ് ഉണ്ട്. ആൻഡ് ഞങ്ങളുടെ വീടിന്റെ പ്രത്യേക മീൻസ് എനിക്ക് കിടന്നു ഉറങ്ങാൻ പോകുമ്പോ ഞാൻ അവിടെ ഒരു സ്ക്രീൻ ഉണ്ടാവും, ഞങ്ങളുടെ ഹാളിലായിട്ട് ഒരു സ്ക്രീൻ ഉണ്ടാവും. അപ്പൊ ആ സ്ക്രീനിൽ പോയിട്ട് ഞാൻ ഓരോ ബെഡ്റൂമിന്റെ ഇന്റീരിയർ എടുത്ത് നോക്കും. മീൻസ് ആൻഡ് സെറ്റിംഗ്സ്, ഞങ്ങളുടെ വീടിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ബെഡ്റൂമും വേറെ വേറെ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം യുണീക്ക്, മീൻസ് സെയിം സ്റ്റൈലല്ല, വേറെ വേറെ ഡിസൈൻസ്. ചിലത് കുറച്ച് സ്റ്റൈലിഷ് ആയിരിക്കും, ചിലത് ഭയങ്കര മോഡേൺ ആയിരിക്കും. അപ്പൊ അങ്ങനെ കുറേ ഇതിലാണ് നമ്മളുടെ ബെഡ്റൂംസ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാനൊരു ദിവസം രാത്രി ആകുമ്പം സ്ക്രീനിൽ പോയി നോക്കും. അപ്പൊ അവരുടെ ഇമേജസ് ഉണ്ടാവും, സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് മരിക്കും. പക്ഷെ എന്നാലും എന്റെ ഒരു മൂഡിനനുസരിച്ച് ഏത് ബെഡ്റൂം ആണ് എനിക്ക് ഇഷ്ടമായത് അത് ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്യുമ്പോ തന്നെ അവിടെ തന്നെ താഴെയൊരു ഡ്രോ പോലത്തെ സംഭവം ഉണ്ട്. അപ്പൊ അതിനകത്ത് നിന്ന് ആ റൂമിന്റെ കീ വരും. ആൻഡ് ഓട്ടോമാറ്റിക്കലി നമുക്ക് എലിവേറ്ററിലും എസ്കലേറ്ററും രണ്ടും ഉണ്ട്. എലിവേറ്ററുണ്ട്, എസ്കലേറ്ററും ഉണ്ട്. ഏതിൽ വേണമെങ്കിലും മൂഡിനനുസരിച്ച് കയറി പോയി റൂമിലോട്ട് സെറ്റിൽ ആയിട്ട്. അപ്പഴേക്കും റൂമിൽ കയറുമ്പോ അപ്പഴേക്കും മെയ്ഡ്സിന് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ കിട്ടും, ഞാൻ ഈ റൂമിലാണ് സെറ്റിൽ ആയിരിക്കുന്നത്. അപ്പൊ മെയ്ഡ്സ് എല്ലാരും വേഗം വന്ന് അവിടെ ഫുഡും അതേപോലെ ഡിന്നർ ഞാൻ എന്റെ റൂമിൽ തന്നെ കഴിക്കാറ്. അപ്പം ഫുഡും അതേപോലെ തന്നെ ക്ലീനിങ്ങും അതൊക്കെ പെട്ടെന്ന് തന്നെ സെറ്റ് ആക്കി തരും. പിന്നെ മെയ്ഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഹ്യൂമൻ മെയ്ഡ്സ് ഒന്നല്ല എന്റെ വീട്ടിലുള്ളത്, ഫുൾ റോബോട്ടിക് മെയ്ഡ്സ് ആണ്. അപ്പൊ അത് ജെന്നിഫർ ജോജുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അപ്പൊ നമ്മുടെ അടുത്ത കോണ്ടസ്റ്റന്റ് ജെന്നിഫർ ജോജു വളരെ എന്താ പറയാ ഹാപ്പി മൂഡിൽ ഇരിക്കുകയാണ്. ജെന്നിഫർ തയ്യാറാണോ നമ്മുടെ നുണ പറയാൻ?
അപ്പൊ നമ്മുടെ അടുത്ത നുണച്ചിയാവാനുള്ള ഏറ്റവും വലിയ നുണച്ചിയാവാനുള്ള തയ്യാറെടുപ്പുമായി നമ്മുടെ ജെന്നിഫർ റെഡി ആയിട്ടിരിക്കുകയാണ്. ജെന്നിഫർ, എന്താണ് താങ്കൾക്ക് ഇപ്പോൾ ഈ സീറ്റിൽ ഇരിക്കുമ്പോ തോന്നുന്നത്? അപ്പൊ നമ്മളധികം സമയം ചെലവഴിക്കുന്നില്ല, നമ്മുടെ മത്സരം സ്റ്റാർട്ട് ചെയ്യാൻ പോണ. നിയമങ്ങളൊക്കെ അറിയാലോ, 3 മിനിറ്റ് ആണ്. 3 മിനിറ്റിനുള്ളില് നമുക്ക് എത്രത്തോളം മാക്സിമം നുണ പറയാൻ പറ്റും, ഏറ്റവും വലിയ നുണയെത്തി ആവുക എന്നുള്ളതാണ് ഈ ചലഞ്ചിന്റെ മുഖ്യ എന്താ പറയാ ആകർഷണം. അപ്പൊ അതുകൊണ്ട് ഇതാ നമ്മുടെ വിഷയം തരാൻ പോവുകയാണ്. വിഷയം സ്കൂൾ. അപ്പൊ ആ സ്കൂൾ വിഷയം തന്നു. ഇപ്പൊ നമ്മുടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇതാ ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 കിടാങ്ങള് ഇങ്ങനെ നുണ പറയുന്നു, ഭയങ്കര നുണച്ചികളാ അല്ലെങ്കിൽ ഭയങ്കര നുണച്ചികളാ. അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു, ഒരു ചലഞ്ച് കൊടുക്കാ, നമുക്ക് ഒന്ന് നോക്കി നോക്കാം ആരാണെന്ന്. അപ്പൊ എനിക്കിപ്പോ ഇന്നും ആകെ കൺഫ്യൂഷൻ ആയി, 2 ഒടുക്കത്തെ നുണയാ പറഞ്ഞിരിക്കുന്നത്. ഏതായിരിക്കും ആദ്യം പറഞ്ഞു, മുൻ്റെ പൊന്നു ആദ്യം 10,000 ഏക്കർ, പിന്നെ 1,000,000 ഏക്കർ, എന്തൊക്കെയാ പറഞ്ഞു. അത് നുണ മുത്തങ്കാച്ചി നുണ പറഞ്ഞത് ജെന്നിസാണ്. എന്നാലും ഇതൊന്നും ഞാൻ പറയണില്ല, ഇത് ഞാൻ നിങ്ങൾക്ക് ഉത്തരവാണ്, നമ്മുടെ വ്യൂവേഴ്സിന് ഉത്തരവാണ്. ഇതിലാരാണ് ഏറ്റവും വലിയ നുണയെത്തി, പിന്നെ അങ്ങനെ ട്രീറ്റ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുക ഇതിൽ ആരാണ് ഏറ്റവും വലിയ നുണയെത്തി. ഓക്കെ, അപ്പൊ അത് അറിയാൻ വേണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതെന്ത് ചെയ്യണം, നിങ്ങൾ കമന്റ് ബോക്സിൽ ജെന്നീസ് ആണെങ്കിൽ ജെന്നീസ്,
ഏറ്റവും വലിയ നുണത്തി അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. അപ്പോൾ നമ്മൾ ഈ ചെറിയ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ സഹകരണമാണ് ഞങ്ങളുടെ വിജയം. കാരണം എന്താ വെച്ചാൽ വീട്ടിൽ ആരാണെന്ന് നുണയത്തി എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പൊ നിങ്ങളാണ് സഹകരിക്കേണ്ടത്. അടുത്ത നുണയത്തി വന്നിട്ടുണ്ട്. അവള് പറഞ്ഞു തുടങ്ങിയിട്ടില്ല. കുറച്ചുകൂടി വലുതാവുമ്പോ നമുക്ക് കുറച്ച് നല്ല നല്ല ഗുണങ്ങൾ പറയും അല്ലേ. ഓക്കെ, അപ്പൊ ഇത് ഒരു ഫൺ വീഡിയോ ആയിരുന്നു. ഞങ്ങള് അടുത്തൊരു ചാലഞ്ച് ആയിരുന്നു. ഈ ചാലഞ്ച് ഏറ്റെടുക്കാൻ ആർക്കെങ്കിലും ചെങ്കുറ്റുണ്ടെങ്കിൽ ഏറ്റെടുക്കുക. പിന്നെ വിന്നർ എന്തായാലും ഇവളായിരിക്കും എന്നൊക്കെ അറിയാം. അതിന് എനിക്ക് വിഷമമൊന്നുമില്ല. കാരണം ഏറ്റവും വലിയ നുണത്തി ഇവളാന്ന് ഞങ്ങൾ എനിക്ക് അല്ല, ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് നുണ പറയുന്നത്. ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ അധികം നുണകളൊന്നും പറയാറില്ലോ. നിങ്ങൾക്കൊരു സന്തോഷം.